പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എയർപോർട്ടിലാണ്. എല്ലാവർക്കും അറിയാം, തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമ്മൾ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് എയർപോർട്ടിൽ വന്നതാണ്. 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ എയർപോർട്ടിലോട്ടൊന്ന് വരുന്നത്. നാട്ടിലോട്ട് വരുമെന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. എങ്കിലും കുറച്ചൊക്കെ സങ്കടമുണ്ട്, കാരണം എനിക്ക് അബുദാബിയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട് എയർപോർട്ടിൽ, അധികമൊന്നുമില്ല. ഒരു ഒട്ടകത്തിനെ ഞാൻ കണ്ടു പുതിയതായിട്ട്. പുതിയതായിട്ടൊരു ഒട്ടകം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്, കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അല്ല, ഒട്ടകം റെസ്റ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തി കേട്ടോ. നല്ല തിരക്കായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ നേരത്തെ എത്തിയത്. പക്ഷേ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 3 ഫ്ലൈറ്റ്സേ ഞങ്ങൾ വരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറിയിട്ട് പിന്നെ കുറേ ഷോപ്പിൻ്റെ ഒക്കെ മുമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു. എന്ത് ഫ്ലൈറ്റ്, എന്ത് എയർപോർട്ട്! ഫുഡിടിയിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ടല്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളക്കി ഇളക്കി ഇപ്പം തള്ളിയിടരുത്. ഷെഫ് ഷഫീർ ഗംഭീരമായിട്ട് പഞ്ചസാര ഇട്ട് ഇളക്കിക്കൊണ്ട് കാക്കു നല്ല സിനിമോൺ തട്ടി വിട്ടോണ്ടിരിക്കുക. എന്താ കിളക്കുന്നുണ്ട്? കൊച്ചുമോൻ ചുണ്ടിൽ പറ്റാതെ കോഫി പിടിച്ചോണ്ടിരിക്കുന്നു. എങ്ങനെ ഉണ്ട് ഇക്കാ കോഫി? നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം പെട്ടെന്ന് തിരക്ക് പിടിച്ചുള്ള എല്ലാ പരിപാടികളും ചെയ്തതുകൊണ്ട് എന്താണ് നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്നുള്ള രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം സിനിമ കഴിച്ചു. ആദ്യം നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് നമ്മൾ ഞങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും ഫ്ലൈറ്റിൽ കയറാനുള്ള പരിപാടികളായിരിക്കും നോക്കുന്നത്. നമ്മൾ ആദ്യം അകത്ത് കയറി കഴിഞ്ഞ ഉടനെ ആദ്യം സിനിമോണിൽ പോയിട്ട് 2 സിനിമോൺ വാങ്ങിച്ചു, കോഫിയും കുടിച്ചു. അതിനുശേഷം ഇപ്പോൾ ബർഗർക്കെങ്കിലും വന്നിരുന്നിട്ട് ബർഗർ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വയറൊക്കെ നിറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് നാട്ടിലെത്താം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അങ്ങനെ നമ്മള് കൊച്ചി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ കുറച്ച് പേര് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. ഏത് ഫ്ലൈറ്റാണെന്നൊന്നും നമുക്കറിയത്തില്ല, ഒത്തിരി പേര് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടാണ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി ഇവിടെ വീട്ടിലോട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മൾ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്രയുണ്ട് ഞങ്ങൾക്ക്. ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ 2 മണിക്കൂർ യാത്രയുണ്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
റോഡിലൊന്നും തന്നെ ആളുകളോ വണ്ടികളോ ഒന്നും കാണാനില്ല. പിന്നെ എയർപോർട്ടിൽ നിന്ന് പോകുന്ന കുറച്ച് വണ്ടികൾ മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങുവാണെങ്കിൽ നമ്മൾ നേരത്തെ വണ്ടി അകത്തോട്ട് വരുമ്പോൾ തന്നെ അവർ ടൈം നോക്കി വയ്ക്കും. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ 10 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ചെറിയ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ആ ക്യാഷൊക്കെ അടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അവർ പുറത്തോട്ട് വിടത്തുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു തട്ടുകട ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് കാണുന്ന തട്ടുകടയിൽ തന്നെ ഇറങ്ങാൻ ചായ കുടിക്കുക. ഇപ്പം തന്നെ ഞാൻ ആകെ ടയേർഡാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ ഒരുപാട് നേരം എടുക്കുന്നില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.